നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2014 ആദ്യമായി നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ അന്ന് സിനിമാ രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെയുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള കുറേ പുരോഗമനവാദികൾ വിചാരിച്ചിരുന്നത് ഇത് ഭാഗ്യവശാൽ കിട്ടിയതാണ് നരേന്ദ്രമോദിക്ക് അധികാരം ഏറിയാൽ 2019 വരെ പോകൂ, അതിനുശേഷം കാര്യങ്ങൾ പഴയതുപോലെ തന്നെ ആവും. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവാർഡുകളും മറ്റ് പുരസ്കാരങ്ങളും ഒക്കെ പഴയതുപോലെ തന്നെ ആവും. അപ്പോൾ കാര്യങ്ങൾ വീണ്ടും തങ്ങളുടെ കൈകളിലേക്ക് തന്നെ വരും എന്നുള്ള ധാരണയിൽ കുറച്ച് അവാർഡ് വാപ്പസിയും, പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെ അതായത് മോദിക്കെതിരെ നിരന്തരം വിമർശനവും മറ്റുമൊക്കെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മോദി സർക്കാരാവട്ടെ പത്മ പുരസ്കാരങ്ങൾ മുതൽ അത് സിനിമാ അവാർഡിലൊക്കെ ഉണ്ട് കൂടുതൽ അർഹരായവരെ തേടിയെത്തുകയും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് വരെ പത്മ പുരസ്കാരങ്ങളും കിട്ടിത്തുടങ്ങി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവാർഡുകളൊക്കെ ജനകീയമായി എന്ന് തന്നെ പറയാം. അങ്ങനെ വന്നപ്പോൾ സ്ഥിരമായി അവാർഡ് വാങ്ങിക്കൊണ്ടിരുന്ന പലർക്കും അവാർഡ് കിട്ടാതായി. അതിലൊരു മഹാനാണ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ. വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഉറക്കുവിളിക്ക് പകരമായിട്ട് ഉപയോഗിക്കുക അദ്ദേഹത്തിൻ്റെ സിനിമയെന്നാണ് ട്രോളന്മാർ പറയുന്നത്. എനിക്കങ്ങനെ അഭിപ്രായമില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മൈക്കിൻ്റെ മുന്നിൽ വന്ന് രോദിക്കുകയുണ്ടായി, ഒരു കരച്ചിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കേന്ദ്ര സർക്കാർ എന്നോട് എന്തോ വൈരാഗ്യബുദ്ധി കാണിക്കുന്നു, ഞാൻ എപ്പോഴെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിയാത്മകമായിട്ടാണ് വസ്തുനിഷ്ഠാപരമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ കുറച്ച് കള്ളമുണ്ടല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ സാറേ. താങ്കൾ വസ്തുനിഷ്ഠപരമായിട്ടാണ് വിമർശിക്കുന്നതെങ്കിൽ താങ്കൾ എപ്പോഴെങ്കിലും ഇടതുപക്ഷത്തിന് വിമർശിച്ചിട്ടുണ്ടോ? താങ്കൾ എപ്പോഴെങ്കിലും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിമർശനം വൺ വേ ട്രാഫിക് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ബുദ്ധിയുള്ള, വെളിവ് വീണ, അല്ലെങ്കിൽ ഉറക്കമെണീറ്റുകൊണ്ടിരിക്കുന്ന ചില സാംസ്കാരിക നായകർക്കും സിനിമാക്കാർക്കും മറ്റുമൊക്കെ ഇപ്പോൾ കുറച്ച് തിരിച്ചറിയുകൾ വന്നിട്ടുണ്ട്. ചിലതൊക്കെ കളം മാറി ചവിട്ടി തുടങ്ങി. അതായത് നേരത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂതുകയും പേനയുന്തുകയും ചെയ്തുകൊണ്ടിരുന്നവർ ഇടതുപക്ഷത്തിനെയൊക്കെ തുറന്ന് വിമർശിക്കാൻ തുടങ്ങി. ഇതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലപാടോടെ എപ്പോഴും നിന്നിരുന്ന ഒരാൾ ജോയ് മാത്യു എന്ന സിനിമാ സംവിധായകനും നടനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കുറേ കൂടി സത്യസന്ധമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഹരീഷ് വേരടി എന്നൊരു വ്യക്തി ഇടതുപക്ഷത്തെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നുവരെയും ഇടതുപക്ഷത്തെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ പല ദാരുണ സംഭവങ്ങൾ നടക്കുമ്പോഴും ഇവരൊക്കെ ഒന്നും മിണ്ടാതെ പഞ്ചപച്ച മടക്കി എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഈ അടുത്ത കാലം വരെ സോഷ്യൽ മീഡിയയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് അടിമ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് എഴുത്തുകാരൻ ബെന്യാമിൻ. ആ ബെന്യാമിൻ പോലും ഇപ്പോൾ ദാ ഏറ്റവും ഒടുവിലായിട്ട് ഇടതുപക്ഷത്തിനെ വിമർശിച്ചിരിക്കുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. ഒരു സിനിമാ പരസ്യത്തെ പോലും വഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സാരമായ എന്തോ ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സിനിമാ തിയേറ്ററിൽ തന്നെ കാണാനാണ് തീരുമാനം എന്ന് ബെന്യാമൻ. ഏതാണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ താൻ കൊണ്ട് കേസ് കൂടു എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രം, അതിൻ്റെ പരസ്യവാചകത്തിൽ കുഴിയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് എന്ന കാരണത്താൽ ആ സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി ഇടതുപക്ഷക്കാർ പറഞ്ഞപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് നടിക്കുന്നവർ തന്നെ ഒരു സിനിമാ പോസ്റ്റർ കണ്ടിട്ട് ഹാലിളക്കി തിയേറ്ററിനകത്ത് വരെ കയറി ബഹളം വെക്കുന്നത് കണ്ടപ്പോൾ ബെന്യാമിന് പോലും, കമ്മ്യൂണിസ്റ്റ് അടിമയായ ബെന്യാമിന് പോലും ഒടുവിൽ സഹികെട്ട് പറയേണ്ടി വന്നു അവർക്കെതിരെ. അപ്പോൾ പോലും സിനിമാ മേഖലയിലുള്ള രംഗത്തുള്ള അടൂർ ഗോപാലകൃഷ്ണൻ മിണ്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ ഇനി ഒരിക്കലും അവാർഡ് കിട്ടില്ല എന്ന ബോധ്യത്തിലായിരിക്കണം ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം പറയുകയുണ്ടായി ദേശീയ അവാർഡുകൾ നിർത്തലാക്കണമെന്ന്. അതിനു മുമ്പ് ഒരിക്കൽ പറയുകയുണ്ടായി 100 കോടിയും 1000 കോടിയും ബഡ്ജറ്റുള്ള സിനിമകൾ ഇവിടെ നിർമ്മിക്കപ്പെടാൻ പാടില്ല എന്ന തരത്തിൽ. അതായത് അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് മാത്രം കിട്ടിയാൽ മതി, വേറെ ആർക്കും കിട്ടണ്ടെന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വേറെ ചിലരൊക്കെ കൃത്യമായി, അതായത് ഇനിയും കുറേ കാലം കൂടെ കേന്ദ്രത്തിൽ BJP സർക്കാർ തന്നെയായിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാവാം പതുക്കെ കളം മാറ്റി ചവിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. മുൻപൊക്കെ സംഖ്യകൾ ഏതെങ്കിലും സിനിമയെ വിമർശിച്ചാൽ അത് വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. കൃത്യമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സംഘബലം ഉപയോഗിച്ച് തന്നെ അവർ ചില പടങ്ങളെയൊക്കെ പൊട്ടിക്കാനും ചില സിനിമകൾ ഹിറ്റാക്കാനും ശ്രമിക്കുന്നുണ്ട്, അത് വിജയിക്കുന്നുണ്ട്. കാശ്മീർ ഫയൽസ് എന്ന സിനിമ വെറും 2 തിയേറ്ററുകളിൽ മാത്രമാണ് കേരളത്തിൽ റിലീസായത്. അതൊരു പോസ്റ്റർ പോലും ഇല്ലാതെ, ഒരു പരസ്യം പോലും ഇല്ലാതെ, ഒടുവിൽ അത് 100-ഓളം തിയേറ്ററിൽ ഓടി വലിയ വിജയമായിട്ട് ഇവിടുന്ന് പോയി. അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയും സൂപ്പർ ഹിറ്റ് ആക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലായിട്ട്
നല്ല പടമാണെങ്കിൽ കൂടിയും പാപ്പൻ എന്ന സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവിൻ്റെ ആക്കം കൂട്ടിയ ആ സിനിമയ്ക്ക് അത്രയും മികച്ച ഓപ്പണിംഗ് കിട്ടാൻ കാരണം തന്നെ സംഘികൾ നടത്തിയ സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റും നടത്തിയ പ്രചരണമായിരുന്നു. എന്നാൽ കമ്മികൾ ഒരു സിനിമ പരാജയപ്പെടുത്തണം എന്ന് ആഹ്വാനം ചെയ്യുകയും അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ താൻ കൊണ്ട് കേസ് കൊടു എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രം പൊട്ടിക്കാൻ വേണ്ടി അവർ ആഹ്വാനം ചെയ്തു. പക്ഷേ അത്ഭുതപൂർവമായ തിരക്കൂടെ അത് ഗംഭീര വിജയത്തോടെ ആ സിനിമ അതിൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല കേരളവും മാറുന്നു എന്ന് സാരം. ഇനി ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. സാധാരണ RSS പരിപാടികൾ അല്ലെങ്കിൽ അവരുടെ ചില സംഗതികൾ അതിൽ ഗണഗീതം ഉൾപ്പെടെ അവരുടെ പരേഡ് നടത്തുമ്പോഴുള്ള അവരുടെ യൂണിഫോം അടക്കമുള്ള ചില കാര്യങ്ങൾ ഇടതുപക്ഷക്കാർ പണ്ടേക്ക് പണ്ടേ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ശോഭായാത്രയൊക്കെ മറ്റൊരു രീതിയിൽ കണ്ണൂരിൽ പി ജയരാജൻ അവതരിപ്പിച്ചാണ് അവരുടെ രീതിയിലുള്ള. ഏറ്റവും ഒടുവിലായിട്ട് കർക്കടക വാവുവലി പോലും അവർ അതിൽ വരെ പങ്കെടുക്കാൻ തുടങ്ങുന്ന ചില സംഗതികൾ കണ്ടു. അവരുടെ വിപ്ലവ ഗാനങ്ങളുടെ ട്യൂൺ മാറ്റിയിട്ട് RSS പരിപാടിയിൽ അവതരിപ്പിക്കുന്ന ഗാനങ്ങളുടെ തരത്തിൽ ഗാനങ്ങൾ അവർ ഒരുക്കുന്നു. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ നവസങ്കല്പ പദയാത്രയിൽ RSS ഗണഗീതം RSS ഗണഗീതമാണ് അത്രേ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ അവർ ഇട്ടുകൊടുത്തത്. UDF കൺവീനർ MM ഹസനാണ് ഉദ്ഘാടനം ചെയ്ത ആ പദയാത്രയിലാണ് RSS ഗണഗീതം അനൗൺസ്മെൻറ്റിൻ്റെ അകമ്പടിയായിട്ട് എത്തിയത്. പിന്നീട് വിവാദമായപ്പോഴേക്കും ആ വീഡിയോകൾ തന്നെയെല്ലാം പിൻവലിച്ചിട്ടുണ്ടവർ. അപ്പോൾ RSS കാര്യങ്ങൾ അടിച്ചു മാറ്റാൻ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും ശ്രമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇവരൊക്കെ ആകെ വിരളി പൂണ്ടിരിക്കുകയാണ്. കാര്യം എന്തിൽ തൊട്ടാലാണ് എന്തിൽ പിടിച്ചാലാണ് ജനങ്ങൾക്ക് തങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നുക, വീണ്ടും പഴയതുപോലെ അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റുക എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾ ആകർഷിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ വേണമെന്ന ആ ചിന്തയിലാണ് സംഘികളുടെ ചില പരിപാടികൾ പാട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പരേഡുകളൊക്കെ അടിച്ചു മാറ്റാനൊക്കെ നേരത്തെ CPM ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ദേശീയ പതാക എല്ലാ വീട്ടിലും ഉയർത്തണമെന്ന് പറയുമ്പോൾ പറഞ്ഞ ഉടൻ തന്നെ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന പിണറായി വിജയനെയും പാർട്ടിക്കാരെയും നമ്മൾ കണ്ടു. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ അതിനെതിര് പറയേണ്ടതാണ്. ഇപ്പോൾ ദാ അവർ കൂടെ കോൺഗ്രസ്സുകാരും. അങ്ങനെ വളരെ വിചിത്രമായ കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് കോൺഗ്രസ്സും കൂടെ RSS ഗണഗീതം അടിച്ചു മാറ്റി എന്ന വാർത്തയാണ് വരുന്നത്. തീർച്ചയായിട്ടും അത്ഭുതമായി എപ്പോഴും ഇവർ രണ്ടു കൂട്ടരും മാറി മാറി RSS ഫാസിസം RSS BJP ഫാസിസം ഈ മൂന്ന് വാക്കുകൾ ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ അവരുടെ ഗണഗീതം അടിച്ചു മാറ്റിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.